ആദരണീയനായ അധ്യക്ഷൻ ബോബി അച്ഛൻ ഷൗക്കത്ത് ഫാദർ ജോൺ മണ്ണാറത്തറ വേദിയിലെ ആദരണീയരെ സുഹൃത്തുക്കൾ നല്ല കാര്യങ്ങളുടെ പരാഗണം നടക്കുന്ന ഒരു സത് സാന്നിധ്യം ആണ് വാസ്തവത്തിൽ ഫാദർ ജോൺ മണ്ണാറത്തറ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം നിത്യവും കൂടുതൽ കൂടുതൽ അനിവാര്യനായി മാറുന്നു അതിലുള്ള സന്തോഷത്തോടുകൂടി എന്നോട് പറഞ്ഞ കാര്യം നടത്താൻ ശ്രമിക്കാം ഒരു കവിത വായിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയത്തിൻ്റെ അവതരണത്തിന് വേണ്ടി വായിച്ചുകൊണ്ട് അസൂയ കാലത്തെ നടത്തത്തിനിടയിൽ ആർത്തിയോടെ പച്ചപ്പുല്ല് തിന്നുന്ന അയച്ച് കെട്ടിയ ഒരു അറവ് കാളക്കിടാവിനെ ഞാൻ കണ്ടു വൈകുന്നേരം ഞാൻ വരുമ്പോൾ അത് അവിടെ ഉണ്ടാവില്ല അതെവിടെയും ഉണ്ടാവില്ല ദേവയാനി കചനെ വിളിച്ച പോലെ ഉള്ളിൽ തട്ടി വിളിച്ചാൽ കുടലുകൾ പിളർന്ന് അത് വരുമായിരിക്കാം പക്ഷേ അത് ഇപ്പോൾ എപ്പോഴത്തെയും പോലെയോ അതിലേറെയോ സ്വസ്ഥൻ ഇഷ്ടംപോലെ ഭക്ഷണം കണ്ടതിൻ്റെ ഉത്സാഹത്തിലാണ് അതിപ്പോൾ വാലൽപ്പം ഉയർത്തി വച്ചിരിക്കുന്നു എനിക്കതിനോട് അസൂയ തോന്നി എന്തിനാണ് ഈ ആദാം ജ്ഞാനവൃക്ഷത്തിൻ്റെ കനി തിന്നത് ഈ നിത്യാസ്വസ്ഥത വരിച്ചത് തൻ്റെ വരുതിയിലല്ലാത്ത ഒന്നിനെ പറ്റിയും അതിനൊരു വേവലാതിയും ഇല്ല അത് ഇപ്പോൾ മാത്രം മരിക്കുമ്പോഴേ അത് മരിക്കുന്നുള്ളൂ അങ്ങനെ മതിയായിരുന്നില്ലേ നമുക്കും കുഞ്ഞുണ്ണിമാഷ് പറയുന്നുണ്ട് ഈ മരണം ജീവിതത്തിൻ്റെ അവസാനമായത് വലിയ സൗകര്യമായി അത് നടുവിലോ ആദ്യമോ മറ്റോ ആയിരുന്നെങ്കിൽ വലിയ പ്രയാസമാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും മനുഷ്യൻ്റെ ഒരു വലിയ സവിശേഷത എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കാൻ പോകുന്നത് ഉൽപ്പത്തി കഥയിൽ നന്മതിന്മകളുടെ വൃക്ഷമെന്നോ ജ്ഞാനവൃക്ഷമെന്നോ എന്തോ പറയാവുന്ന ആ വൃക്ഷത്തിൻ്റെ കനിയൊഴിച്ച് മറ്റെല്ലാ വൃക്ഷത്തിലെ കനികളും ഭക്ഷിക്കാം എന്ന് ദൈവം പറയും അപ്പോൾ സർപ്പം പറയുന്നത് ആദത്തിനോടും അബിയോടും പറയുന്നത് അത് വെറുതെ പറയുകയാണ് ദൈവം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്താണ് ഈ വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് പറഞ്ഞു നിനക്ക് മരണം സംഭവിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് സർപ്പം പറഞ്ഞത് നമ്മൾ മരിക്കുകയൊന്നുമില്ല പിന്നെ ദൈവതുല്യരായിത്തീരും അതുകൊണ്ട് ദൈവം സമ്മതിക്കാത്തതാണ് എന്ന് പറഞ്ഞു പക്ഷേ സർപ്പം പറഞ്ഞതായിരുന്നില്ല ശരി ദൈവം പറഞ്ഞതായിരുന്നു ശരി ദൈവം പറഞ്ഞത് ഈ ജ്ഞാനവൃക്ഷത്തിൻ്റെ കനി ഭുജിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറയുന്ന അനുഭവത്തെപ്പറ്റി ബോധമുള്ളവരായി നിങ്ങൾ മാറും എന്നാണ് അർത്ഥം മറ്റൊരു ജീവജാലത്തിനും ഈ ബോധമില്ല മനുഷ്യന് മാത്രമേ താൻ മരിക്കും എന്ന ബോധം ഉള്ളൂ വാസ്തവത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നില്ല മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്നു മർത്യൻ എന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം നമ്മളൊക്കെ എനിക്കറിഞ്ഞുകൂടാ എത്ര ദിവസമാണ് എത്ര മാസമാണ് ഇനി ഉണ്ടാവുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസമായി കഴിയുമ്പോഴും കഴിയുകയാണ് സുഖമായി കഴിയുന്നു എന്ന് കത്തെഴുതുമായിരുന്നു പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കത്തെഴുതുന്ന കാലത്ത് എന്തൊരു വാക്യമാണത് എന്ന് പിൽക്കാലത്താണ് ഞാൻ ബേജാറായിപ്പോയത് സുഖമായി കഴിയുന്നു എന്ന ദിവസവും നമ്മൾ കഴിയുകയാണ്
നിത്യം കടലെടുത്തിടും ജന്മത്തിൻ്റെ തുരുത്തിൽ ഞാൻ കുറേശ്ശെയായി കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജന്മത്തിൻ്റെ തുരുത്തിലാണ് നമ്മളെല്ലാവരും. ഒരു മെഴുകുതിരി കത്തുകയാണോ കെട്ടുകൊണ്ടിരിക്കുകയാണോ? മെഴുകുതിരി കത്തുകയാണെന്നും പറയാം, കെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം. രണ്ടാമത്തേതാണ് സത്യം. എല്ലാ മെഴുകുതിരികളും കെട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു ധാരണ മനുഷ്യന് കൊടുത്തിരിക്കുന്നു, മനുഷ്യന് കിട്ടിയിരിക്കുന്നു. അത് അനുഗ്രഹമോ ശാപമോ? ശാപമാണ്. എന്ത് സുഖമായിട്ടാണ് ഒരു ചേര, ഒരു അണ്ണാൻ, ഒരു മരം, ഒരു മത്സ്യം, ഒരു മാൻ എല്ലാം കഴിയുന്നത്? അവരാർക്കും മരണമില്ല, അവരൊക്കെ അനശ്വരർ ആണ്. മരിക്കുമ്പോൾ അത് മരണമല്ല. എന്തുകൊണ്ട്? അവർക്കത് വിവേചിച്ചറിയാൻ സാധ്യമല്ല. നമ്മളാകട്ടെ, ജനിക്കുമ്പോൾ ജനിച്ചു വീണത് മരണമാണ്, അപ്പോൾ മുതൽ ഭയമാണ്. എന്ത് ചെയ്തതും ചെയ്യുന്നതും മരണത്തിനോടുള്ള പ്രതിരോധമാണ്. ഈ ഉറപ്പുള്ള കെട്ടിടം എന്തിനാ ഇത്ര ഉറപ്പുള്ളതായി തീർന്നത്? മരണം ഉണ്ടായതുകൊണ്ട്. എന്തിനാ നമ്മളൊക്കെ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്? മരണം ഉള്ളതുകൊണ്ട്. എന്ത് ചെയ്യുന്നതും നമ്മൾ മരണം എന്നതിനെ കണ്ടുകൊണ്ട് ആണ്. മനുഷ്യൻ്റെ സകല പ്രവർത്തനങ്ങളെയും രൂപീകരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ആസൂത്രണം ചെയ്യുന്നത്, സൂക്ഷ്മമായി പറഞ്ഞാൽ മരണബോധമുള്ള ഒരു മനുഷ്യൻ ആണ്, മരണഭയമുള്ള ഒരു മനുഷ്യൻ ആണ്. അതുകൊണ്ട് മനുഷ്യനെന്നോ അല്ലെങ്കിൽ അവൻ്റെ റോളുകളായ അച്ഛൻ, അമ്മ, പെങ്ങൾ എന്നോ ഇതൊക്കെ പറയുന്നത് മനുഷ്യനെ പൂർണ്ണമായി പ്രതിനിധീകരിക്കുന്നതല്ല. മറിച്ച് മർത്യൻ എന്ന് പറയുന്നത് മരണമുള്ളവൻ എന്ന് പറയുന്നത്, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ന് പറയുന്നത് കൃത്യമായി അവനെ പ്രതിനിധീകരിക്കുന്നത് ആണ്. അത് നമ്മുടെ വലിയ ചുമതലയോ വലിയ സ്വാതന്ത്ര്യമോ ആണ്. പലർക്കും അത് ഭയമാണെങ്കിൽ ചിലർക്ക് അത് സ്വാതന്ത്ര്യം. ശ്രീബുദ്ധൻ എന്താണ് ഈ അസ്വസ്ഥതയുടെ കാരണം എന്ന് മനസ്സിലാക്കിയത് മരണത്തെ കണ്ടപ്പോഴാണ്. 29 വയസ്സുവരെയാണ് കൊട്ടാരത്തിൽ അയാൾ പുറത്തയക്കപ്പെടാതെ, ലോകത്തിലെ കെടുതികൾ മനസ്സിലാക്കാൻ സമ്മതിക്കാതെ അകത്ത് വളർത്തപ്പെടുന്നത്. 29-ാമത്തെ വയസ്സിൽ ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ അയാൾ രോഗിയെ കാണുന്നു, അയാൾ ജരാനരയുള്ള ഒരു വൃദ്ധനെ കാണുന്നു, ഒരു ശവശരീരത്തെ കാണുന്നു. ഇതെന്താ നരച്ച ചുളിഞ്ഞ ശരീരമുള്ള ഒരാൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, അത് ജരാനരയാണ്. അതെല്ലാവർക്കും സംഭവിക്കുമോ? അതെല്ലാവർക്കും സംഭവിക്കും. അടുത്തതായി അയാൾ ഒരു രോഗിയെ കാണുന്നു, കഷ്ടപ്പെടുന്നു രോഗം കൊണ്ട്, വേദന കൊണ്ട്. ഇതെന്താ അയാളിങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്ന് ചോദിക്കുമ്പോൾ, അത് രോഗം കൊണ്ടാണ്. എല്ലാവർക്കും രോഗമുണ്ടാകുമോ? എല്ലാവർക്കും ഉണ്ടാകും. ഒരു ശവശരീരത്തെ കാണുമ്പോൾ പറയുന്നു, അത് മരണമാണ്, എല്ലാവർക്കും മരണമുണ്ടാകും എന്ന് പറയും. എന്നിട്ടാണോ മനുഷ്യൻ ഇത്ര സ്വസ്ഥനായി ജീവിക്കുന്നത്? ബുദ്ധൻ അതിശയമാകുന്നു. സ്വസ്ഥതയ്ക്കൊരു കാരണവുമില്ല എന്ന് ബോധ്യമാകുന്നു. മനുഷ്യർ പരതന്ത്രരാണ്. കാരണം ഈ മരണബോധമില്ല അവർക്ക്. മരണമുണ്ട് താനും. മരണത്തിൻ്റെ ഒരിരയായി തീർന്നിരിക്കുന്നു മനുഷ്യൻ എന്നർത്ഥം. മറ്റ് ജീവജാലങ്ങൾക്ക് മരണമില്ല. അവർക്ക് അവരാരും മരണത്തിൻ്റെ ഇരകളുമല്ല. കഴിയുമ്പോൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതുവരെ അവൾ കഴിയുന്നേയില്ല. ആ നിമിഷം വരെ അവർ കഴിയുന്നേയില്ല. മനുഷ്യൻ ഏത് നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മ, എന്ന ബോധം അപൂർവമായി ചില ഘട്ടങ്ങളിൽ വരുന്നു. ഉറ്റവർ മരിക്കുമ്പോൾ, അവനവനൊരു രോഗം വരുമ്പോൾ, അവനവന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന ഒരു ഘട്ടം വരുമ്പോൾ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വരുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ
മനുഷ്യൻ പെട്ടിരിക്കുന്നത് ഒരു മായാലോകത്തിലാണ്. ഈ മരണത്തെക്കുറിച്ചുള്ള അവബോധമുണ്ട് അയാൾക്ക്, എന്നാൽ അയാൾക്ക് അവബോധമില്ല. ഇതെങ്ങനെ പരിഹരിക്കും? അയാൾക്ക് ഈ അരക്ഷിതാവസ്ഥ രക്ഷിതാവസ്ഥയായി മാറ്റാൻ സാധിക്കുമോ? എങ്ങനെ മാറ്റാൻ സാധിക്കും? ഈ ഇപ്പോൾ ശാപമായിരിക്കുന്ന ഈ മരണത്തെ അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുമോ? ഈ മരണത്തെ സ്വാതന്ത്ര്യമാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന പരിശ്രമമായിരുന്നു സിദ്ധാർത്ഥൻ നടത്തിയത്. ആ പരിശ്രമം വിജയിക്കുകയാണ് ബുദ്ധനായി തീർന്നപ്പോൾ. അദ്ദേഹം പ്രബുദ്ധനായി തീർന്നത് ഈ മരണത്തിനുമേൽ വിജയം കൈവരിച്ചപ്പോൾ ആ മർത്യനേ മർത്യനല്ലാതെ ഭയത്തിൽ നിന്നുദ്ധരിപ്പാൻ ഒരുത്തനുണ്ടായിവരാ. കുമാരനാശാൻ്റെ ബുദ്ധൻ പറയുന്നതാണ് ഇത്. മർത്യനെ മരണമുള്ളവന് മാത്രമേ മരണമുള്ളവനെ മനസ്സിലാക്കാനും സഹായിക്കാനും സാധിക്കുകയുള്ളൂ. പണ്ട് ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായി, ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, അൺടച്ചബിലിറ്റിക്ക് കിട്ടിയ ശിക്ഷയാണ് ഇത് എന്ന് പറഞ്ഞു. രവീന്ദ്രനാഥ ടാഗോറൊക്കെ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഗാന്ധിയെ കളിയാക്കി അന്ധവിശ്വാസം പരത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഗാന്ധി ഒരു അന്ധവിശ്വാസവും പരത്തുകയായിരുന്നില്ല. ഗാന്ധി പറഞ്ഞത്, ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര അനിത്യമാണ് എന്ന് ബോധ്യം വരുമ്പോൾ, നമ്മൾ ഇന്നോ നാളെയോ എന്നില്ലാതെ ജീവിക്കുന്നവരാണ് എന്നറിയുമ്പോൾ, എന്തിനാണ് ഈ അൺടച്ചബിലിറ്റി? എന്തിനാണ് ഈ വിവേചനം? ഈ മരണമൊന്നിൻ്റെ അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നത് വിവേകമുള്ളവരാകൂ എന്നല്ലേ? അപ്പോൾ എന്തിനാണ് ഈ അൺടച്ചബിലിറ്റി എന്ന വലിയ ഒരു കാര്യമാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതുപോലെ ശ്രീബുദ്ധൻ, അപ്പോൾ മരണമാണ്, മരണത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയാണ്, മരണമുള്ളവനാണ് എന്ന സ്വാതന്ത്ര്യ ബോധമാണ് ശരിയായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് ബുദ്ധൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ബുദ്ധൻ പറയുന്നതൊക്കെ സമ്യക് വാക്ക് എന്നാ പറയുക, ശരിയായ വാക്ക് എന്നാ പറയുക എന്ന് പറഞ്ഞാൽ, ഈ മരണത്തിൽ ഇത് ഒരു ഒളിച്ചോട്ടവുമല്ല. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിത്യവും ഒളിച്ചോട്ടങ്ങളാണ്. നമുക്കറിയാം മരണം, എന്നാലും നമ്മൾ സമ്മതിക്കില്ല. നമുക്കറിയാം ഈ അവസ്ഥയുടെ പരിണാമം, എന്നാലും ആ പരിണാമം നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. ഒപ്പമുള്ളവരൊക്കെ മരിച്ചാലും ഞാൻ ബാക്കിയില്ലേ, പിന്നെയും നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ പുലരും എന്നതാണ് നമ്മുടെ ഈ കോവിഡ് പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യം. അപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബുദ്ധൻ പ്രബുദ്ധനായിത്തീരുന്നത് മരണത്തെ ഈ വിധത്തിൽ സഹായകമായി സ്വീകരിക്കുമ്പോഴാണ്, അതിനുമേൽ വിജയം നേടുമ്പോഴാണ് മർത്യനെ മർത്യനല്ലാതെ ഭയത്തിൽ നിന്ന് ഉദ്ധരിപ്പാൻ ഒരുത്തനുണ്ടായി വരാ. അല്ലേ, പല്ലുവേദനയുള്ള ഒരാൾക്ക് പല്ലുവേദന എത്ര വലിയ വേദനയാണ് എന്ന് മനസ്സിലാവൂ. അതുപോലെ ഓരോ വേദനകളും, അതുപോലെ ഈ മരണം എന്ന് പറയുന്നത് ഉള്ള ഒരാൾ, ധാരണയുള്ള ഒരാൾ, അയാൾക്ക് മരിക്കുന്ന മനുഷ്യനോട് വിവേകപൂർണമായ സ്നേഹമുണ്ടാകൂ എന്നതാണ് മർത്യനെ മർത്യനല്ലാതെ ഭയത്തിൽ നിന്നുദ്ധരിപ്പാൻ ഒരുത്തനുണ്ടായി വരാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മറ്റ് ജീവികൾ ആരും മർത്യരല്ല എന്നാലോചിക്കണം. അവർക്കുമില്ലേ മരണം? ഇല്ല, അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ ജീവികൾ എന്ന് പറയും. നമ്മൾക്ക് മരണമുള്ളതിനാൽ നമ്മൾ മനുഷ്യരെ മർത്യർ എന്ന് പറയും. ജീവികൾ ഈ ജീവിതം ഉള്ളവരാണ്. നമ്മളങ്ങനെ കേവലം ജീവിതം ഉള്ളവരായാൽ പോരാ. ഈ ജീവികൾക്ക് അതുകൊണ്ട് തന്നെ പരസ്പരം സഹായിക്കുന്നതൊക്കെ ഈ സ്പീഷീസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഈ ഭാഷയാകട്ടെ എല്ലാറ്റിനും അടിസ്ഥാനം, ആദിയിൽ വചനമുണ്ടായി. ആ വചനമാണ് ലോകത്തിലെ ഏറ്റവും ഗംഭീരങ്ങളായ വാക്യങ്ങളിൽ ഒന്ന്. ഒരു ലിംഗ്വിസ്റ്റിക്
ഫിലോസഫറും ഇത്ര മനോഹരമായി ബൈബിളിനെ പോലെ ഈ ലോകത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത്തരം നമുക്ക് പുറത്തുള്ള അറിവുകളിലേക്ക് നമ്മളിൽ കുടുങ്ങിക്കിടക്കാതെ സഞ്ചരിക്കാനും മനസ്സിലാക്കാനുമുള്ള ശേഷി വരുന്നത് ആദ്യം നമ്മൾ ഈ മരണത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട്. അവൻ ചെയ്യുന്നതെന്തെന്ന് അവനറിയുന്നില്ല എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് മറ്റെല്ലാ ജീവികളെയും പോലെ ഒരാളാണ് അജ്ഞനായ ഒരാൾ എന്നാണ്. പക്ഷേ നമ്മളങ്ങനെ ആയിക്കൂടാ, നാം ചെയ്യുന്നതെന്താണ് എന്ന് നമുക്കറിയണം. അതുകൊണ്ട് മർത്യൻ എന്ന് പറയുന്നു. അങ്ങനെ മരണബോധമുള്ളതിനാൽ, ആ വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനാൽ, എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയായി മരണത്തെ സ്വീകരിച്ചതിനാൽ, മനുഷ്യൻ വ്യത്യസ്തനാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന പേര് പോരാ അയാൾക്ക്, അയാൾക്ക് മർത്യൻ എന്ന പേര് വേണം. ഹൈദഗർ എന്ന് പറയുന്ന ചിന്തകൻ മനുഷ്യനെ ഈ മരണത്തെ എങ്ങനെ സമീകരിക്കാം എന്ന് വളരെ ചിന്തിച്ച ഒരു ചിന്തകൻ ആണ്. അങ്ങനെ അദ്ദേഹം ഫിലോസഫർ, എന്താ ഫിലോസഫി? സാമാന്യമായിട്ട് പറഞ്ഞാൽ ലവർ ഓഫ് വിസ്ഡം ആണ് ഫിലോസഫി. അല്ലാതെ നമ്മൾ കാണുന്ന ഫിലോസഫി അധ്യാപകരൊന്നും ഫിലോസഫേഴ്സ് അല്ല. അവരൊക്കെ എന്താ ഫിലോസഫർ അല്ല, അവർ കൺസെപ്റ്റ് അനലിസ്റ്റുകളാണ്. ഓരോ കാര്യങ്ങൾ പറയുന്നു, അതിനെ അപഗ്രഥിക്കുന്നു. ഇതാണ് ഈ സിസക്കിനെ പോലെയൊക്കെയുള്ള ചിന്തകന്മാരുടെ രീതി. ഇവരൊന്നും ഫിലോസഫേഴ്സ് അല്ല. പക്ഷേ ക്രിസ്തു ഫിലോസഫറാണ്, ബുദ്ധൻ ഫിലോസഫറാണ്, മഹാത്മാഗാന്ധി അവസാനത്തെ ഒരു ഫിലോസഫർ ആയിരുന്നു. അങ്ങനെ ഈ ഫിലോസഫർ എന്ന് പറയുന്നത് എന്താണ്? വിസ്ഡം, ലവർ ഓഫ് വിസ്ഡം. എന്താ വിസ്ഡം? ആ ഒരു രാത്രി ഉറക്കത്തിൽ സോളമനോട് ദൈവം വന്ന് ചോദിക്കുന്നു, നിനക്കെന്താ വേണ്ടത്? സമ്പത്ത് വേണോ, ഭാര്യയെ വേണോ, സുന്ദരിയായ ഒരു രാജ്യം മുഴുവൻ വേണോ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് വിസ്ഡം മതി എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ അതാ ചെടികളുടെ അന്തർഗതങ്ങളൊക്കെ അയാൾക്ക് വായിക്കാനാവുന്നു, കേൾക്കാനാവുന്നു. നദി പറയുന്നത് അയാൾക്ക് മനസ്സിലാകുന്നു. പക്ഷികളും മൃഗങ്ങളും സംസാരിക്കുന്നത് അയാൾക്ക് സുഗ്രഹമായിത്തീരുന്നു. ലോകം മുഴുവൻ സുഗ്രഹമായിത്തീരുന്നു. ഉത്തമഗീതങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുഗ്രഹമായിത്തീർന്ന ഒരു കാമുകൻ കണ്ട ലോകത്തിൻ്റെ സൗന്ദര്യമാണ്. അപ്പോൾ ഇതാണ് വിസ്ഡം. ഈ വിസ്ഡത്തിൻ്റെ ഒരു ലവർ ആണ് ഫിലോസഫർ എന്ന് പറയുന്നത്. ആ ഫിലോസഫർ ആരായിരിക്കണം? ഇതായിരുന്നു ഹൈദഗറുടെ വലിയ ചിന്ത. നിർഭാഗ്യത്തിന് മർത്യൻ എന്ന് പറയുന്ന ആ ഒരു പദം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഭാരതത്തിൻ്റെ വലിയ ഒരു സംഭാവനയാണ് ഈ പദം. കാരണം ഇങ്ങനെ ഒരു പദത്തിൽ എത്തിച്ചേരണമെങ്കിൽ വലിയ ഒരു അവേക്കനിങ് സംഭവിക്കണം, വലിയ ഒരു എൻലൈറ്റൻമെൻറ്റിലൂടെ കടന്നു പോന്നാൽ മാത്രമേ മർത്യൻ എന്നതുപോലുള്ള ഒരു പദം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാരണം അത് ഒരു ഫിലോസഫറുടെ പര്യായമാണ്. എനിക്ക് ഫിലോസഫിയിൽ താല്പര്യം തുടങ്ങിയത് മുതൽ എൻ്റെ നടത്തം പതുക്കെയായി എന്നാണ് ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പിന്നെ സഞ്ചരിക്കുന്നത് ഒരു പദം പദമായിട്ടാണ്. പദം എന്ന് പറഞ്ഞാൽ അതിന് വേർഡ് എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വിചാരിതമായ സ്വാഭാവികമായ അറിഞ്ഞുകൊണ്ടുള്ള, അതാണ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ആണ്. എന്തിനെ അറിഞ്ഞുകൊണ്ടുള്ള? മരണത്തെ അറിഞ്ഞുകൊണ്ടുള്ള. അതുകൊണ്ട് മരണാവബോധമുള്ളവരുടെ വാക്കാണ് ഫിലോസഫി. മരണാവബോധം ഉള്ളതുകൊണ്ടാണ് എന്താണ് പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞത്. അല്ലേ, സകലരും പാപം ചെയ്തിരിക്കുന്നു. കൊണ്ടുവന്ന കല്ലുമായിട്ട് അവരെല്ലാം കല്ല് താഴെയിട്ട് കുറ്റബോധത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. ആ വാക്യമാകട്ടെ ആ ഒരു സന്ദർഭത്തിന് ഇണങ്ങുന്നത് മാത്രമല്ല, സമാനമായ ഒരുപാട് സന്ദർഭങ്ങൾക്ക് ഇണങ്ങുന്നതും ആയതുകൊണ്ടാണ് അത് ഫിലോസഫിയോ കവിതയോ ആയിരിക്കുന്നത്.
കവിത എന്ന് പറയുന്നത് എന്താ? കവിത എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് പോയറ്റിക്കൽ. നമ്മൾ സംസാരിക്കുന്നതൊക്കെ രൂപകങ്ങൾ ഉപയോഗിച്ചിട്ട്. കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുമോ? രാമൻ നടക്കും, കൃഷ്ണൻ നടക്കും, ഞാൻ നടക്കും, നിങ്ങൾ നടക്കും, കല്യാണം നടക്കുമോ? ഇല്ല. അപ്പോൾ അത് മെറ്റഫറിക്കൽ യൂസേജ്. അങ്ങനെ മെറ്റഫറിക്കൽ യൂസേജാണ് ഇത് മുഴുവൻ. എന്താ കാരണം? നമുക്ക് പദങ്ങൾ മതിയാകുന്നില്ല പ്രകാശിപ്പിക്കാൻ നമ്മളെ. അതുകൊണ്ട് പദങ്ങൾ കൂട്ടിക്കെട്ടി പുതിയ സംയുക്തങ്ങൾ ഉണ്ടാക്കി പുതിയ രൂപകങ്ങൾ ഉണ്ടാക്കി നാം പ്രകാശിപ്പിക്കുന്നു. മനുഷ്യന് എന്തിനാണ് പോയട്രി ഉണ്ടായത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മനുഷ്യൻ്റെ കൈവശമുള്ളത് ഗദ്യമാണ്, പ്രോസാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു, നിങ്ങൾ കേൾക്കുന്നു. കാരണം നമുക്ക് പൊതുവിൽ ഭാഷ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് എന്ന് മാത്രമല്ല, എഗ്രിമെൻ്റ് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. മരം എന്ന് കേട്ടാൽ നിങ്ങൾ മരം എന്ന് തന്നെയാണ് വിചാരിക്കുക. അതാണ്. പക്ഷേ ആ ഭാഷയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ അത്? സാമാന്യമായതേ അതിന് പറയാൻ പറ്റൂ. സാമാന്യമായത് പറയുന്ന ഭാഷ കൊണ്ട് കവിത സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറഞ്ഞ അറിയിക്കാവുന്ന ഭാഷ ആവിഷ്കരിക്കാൻ ഗദ്യവും പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ആവിഷ്കരിക്കാൻ കവിതയും ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഈ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഹൈദഗർ ഈ തത്വചിന്തയെക്കുറിച്ച് പറയുന്നത്. പോൾ സെലാൻ എന്ന് പറയുന്ന വലിയ കവി ഇദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു. സ്വഭാവം കൊണ്ട് ആരാധകനാകാൻ പാടില്ല. വിപ്ലവകാരിയായിരുന്നു പോൾ സെലാൻ. ഇയാളാകട്ടെ നാസികളെ എന്താണ് സഹായിച്ചിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരിൽ കുറ്റം കാണാതിരുന്ന ഒരാളാണ് ഈ ഹൈദഗർ. അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ കുറ്റം. അദ്ദേഹം വലിയ തത്വചിന്തകനാണെങ്കിലും ഇന്നും ലോകത്തിന് വേണ്ടത്ര അസ്വീകാര്യനല്ലാതായിരിക്കുന്നത് നാസികളോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മനോഭാവത്തിൻ്റെ അടിസ്ഥാനമാണ്. പക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞു, ഫിലോസഫി എഴുതാൻ നിലവിലുള്ള ഭാഷ അപര്യാപ്തമാണ്. നിലവിലുള്ള ഭാഷയുടെ കർത്താവിന് മരണബോധമില്ല എന്നതാണ് അതിൻ്റെ കാരണം. നിത്യജീവിതത്തിൽ നമുക്ക് മരണബോധമില്ല. അൺകോൺഷ്യസിൽ എല്ലാവരും ഇമ്മോർട്ടലാണ് എന്ന് ഫ്രോയിഡ് പറയുന്നു. നാം അതുകൊണ്ടല്ലേ നാളത്തെ കാര്യം, മറ്റന്നാളത്തെ കാര്യം, പിന്നീടുള്ള കാര്യം ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പ്രയാസവുമില്ലാതെ ഒരു ഡോക്ടർ ഈ സമയം 30 മിനിറ്റ് ആകുന്നു എന്ന പേടി എനിക്കുണ്ട്, അറിഞ്ഞുകൂടാ അത് എത്രയായി എന്ന്. എന്തായാലും പിന്നെ ഒരു ഡോക്ടർ രോഗികളിൽ രണ്ട് പേർക്കും ഒന്നോ രണ്ടോ ദിവസത്തെ ജീവിതമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ആദ്യത്തെ ആളോട് പറഞ്ഞു, നിനക്കിനി 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, എന്ത് ആഗ്രഹിച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് വേറെ ഒരു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ഇതേ കാര്യം പറഞ്ഞു ഡോക്ടർ, ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ, എന്താണ് ആഗ്രഹിച്ചാൽ സാധിച്ചോളൂ. അപ്പോൾ അയാൾ ചോദിച്ചു, ഡോക്ടർ എനിക്ക് തികച്ചും 2 ദിവസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ഗ്യാരണ്ടി തരാം എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ ഭൂമിയിൽ ആദ്യമായിട്ടാണ് ഒരാൾ 2 ദിവസം ഇനിയും ജീവിച്ചിരിക്കുമെന്ന ഗ്യാരണ്ടി കിട്ടുന്നത്. അത്ഭുതമാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നു. ഇങ്ങനെ ആളുകൾക്ക് മിക്കവാറും ഈ ആളെപ്പോലുള്ള ആളുകൾ വളരെ കുറവാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സത്യത്തിൽ ഒരു ഹീനപ്രവൃത്തിയും ചെയ്യുകയില്ല. ഗാന്ധി പറയുന്നത് പോലെ ഈ പ്രക്ഷോഭം എന്താണ്, ഈ പിന്നെ ഭൂകമ്പം പോലെയുള്ള മരണസാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഈ കോവിഡ് പോലെയുള്ള മരണസാന്നിധ്യത്തിൽ നാം കൂടുതൽ നല്ല മനുഷ്യരായിത്തീരേണ്ടതാണ്. നമ്മൾ പൂന്താനത്തിൻ്റെ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകൂലേ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല അല്ലേ. അതിലും വലിയ ഒരു വിവേകം ഭൂമിയിൽ ഉണ്ടാകാനില്ല. ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല എന്ന വിവേകം ഉള്ള ഒരാളുടെ വാക്യങ്ങളായിരിക്കണം ഫിലോസഫി എന്നതായിരുന്നു ഹൈദഗറുടെ അഭിപ്രായം. അതുകൊണ്ട് ഈ മരണമുണ്ട് എന്നറിയുന്ന ഒരാളുടെ വിവേകപൂർണമായ വാക്കുകളായിരിക്കണം ഫിലോസഫി എന്നാണ്.
ഗാന്ധിയോ ബുദ്ധനോ ക്രിസ്തുവോ മുഹമ്മദോ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ നോക്കുക, അത് ഈ വിവേകത്തോട് കൂടിയവയാണ്. അനലിസ്റ്റുകളുടെ വാക്കുകൾ അതാവുകയില്ല, അവർക്ക് ഈ വിവേകമില്ല, വായിച്ച് ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മരണബോധം എന്ന് പറയുന്ന ഈ വലിയ വിവേകം, അതുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്കുക, നല്ല വരികളൊക്കെ ആരെഴുതിയതാ? മരണബോധമുള്ളവരാൾ എഴുതിയതാണ്. കോട്ടബിൾ ലൈൻസൊക്കെ ആരെഴുതിയതായാലും ശരി, നിങ്ങൾ ആവർത്തിച്ച് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല വരികളും ആര് കോയിൻ ചെയ്തതാണ്? മരണബോധമുള്ള ഒരു കവി കോയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് പൂന്താനത്തിനെയൊക്കെ കേൾക്കുമ്പോൾ, കുമാരനാശാനെയൊക്കെ കേൾക്കുമ്പോൾ, ഒന്നിനുമില്ല നില എന്ന് കേൾക്കുമ്പോൾ അത് വരുന്നത് അകത്ത് നിന്നാണ്. നശ്വരനായ ഒരു മനുഷ്യൻ നശ്വരനായത് കൊണ്ട് നശ്വരരായ മനുഷ്യരെ സഹായിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും. ഞാൻ ഒരു കവിത നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് ഇവിടെ, ഒ പി സുരേഷ്. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു കവിതയുമാണ്. അതിനുശേഷമാണ് അത് കൊള്ളാവുന്നതാണ് എന്ന് ഞാനും മനസ്സിലാക്കുന്നത്. പിന്നെ അധിക ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത. ഓരോരുത്തരും ഇങ്ങനെ, ഒരു സ്ത്രീ ഓടിപ്പടഞ്ഞ് ബസ് സ്റ്റാൻഡിലെത്തുന്നു, അപ്പോൾ അത് പൊളിഞ്ഞു വീഴുന്നു. സമയത്ത് എത്തിയല്ലോ അന്ന് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊളിഞ്ഞു വീണത്. ഇങ്ങനെ ഓരോരുത്തരും, ബൈക്കിൽ പോകുന്ന ഒരാൾ വേഗം കൂട്ടുന്നു, 25 മിനിറ്റിനകം അയാൾ മരിക്കുന്ന സ്ഥലത്ത് അയാൾക്ക് എത്തണം. ഇങ്ങനെ ഓരോരുത്തരും ഈ അധിക ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവർക്ക് ബോധത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ വിവേകത്തിൻ്റെ ഭാഗമായി ഇത് മാറിയിരുന്നെങ്കിൽ, മനുഷ്യൻ എത്ര മാറുമായിരുന്നു. ഇന്ന് അയാളെ പുണരുന്ന സങ്കുചിതങ്ങളായ ചിന്തകളൊക്കെ അദ്ദേഹത്തെ, അല്ല, മനുഷ്യനെ വിട്ടുപോകുമായിരുന്നു. അതൊക്കെ മനുഷ്യരുടേത്, പക്ഷേ ചിന്തകൾ ആരുടേതാകണം? മർത്യൻ്റേത് ആയിത്തീരണം. അതുകൊണ്ട് മർത്യൻ എന്ന് പറയുന്ന ഒരു ചെറിയ കവിതയുടെ ഒരു അംശം, ഫുലാനി എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം പറയുന്നു, ആദ്യം ലോകത്തിൽ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ പഞ്ചഭൂതങ്ങൾക്കും, എന്താണ്, പഞ്ചേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുമുള്ള മനുഷ്യന് വലിയ അഹങ്കാരം, എനിക്ക് അറിയാം, എനിക്ക് കേൾക്കാം, എനിക്ക് മണക്കാം, എനിക്ക് ശ്രദ്ധിക്കാം, എനിക്ക് സ്പർശിക്കാം എന്ന് പറയുന്ന വലിയ അഹങ്കാരം വന്നപ്പോൾ, ഈ അഹങ്കാരത്തിന് എന്താ ഒരു മറുമരുന്ന് എന്ന് ആലോചിച്ചപ്പോഴാണ് അയാൾക്ക് ഉറക്കം കൊടുക്കാം എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒന്നും പ്രവർത്തനമില്ലാത്ത കുറച്ച് നേരം അയാൾക്ക് കൊടുക്കുക, ഒരു വിവേകം ഉണ്ടാക്കാനാണ്. പക്ഷെ അയാൾ മൂക്കറ്റം കിടന്നുറങ്ങി എന്നല്ലാതെ വിവേകമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അയാളെ ബോധമുള്ളവനാക്കാൻ വേണ്ടി വേദനകൾ കൊടുത്തു. അത് വയ്യ, ഉറക്കവും വരുന്നില്ല, വേദനകൾ സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ വേദനകളുണ്ടായി, പക്ഷേ അതിനെയും എന്നിട്ടും അയാളുടെ സത്വിചാരം ഉണരുന്നില്ല, വേദനയെക്കുറിച്ചുള്ള വിചാരം മാത്രമേ ഉണരുന്നുള്ളൂ. അപ്പോഴാണ് മരണത്തെ കൊടുക്കുന്നത്. അപ്പോൾ അയാൾ ഉണർന്നു, ജീവിതം ഇനിയില്ല എന്ന് ബോധ്യമായി. അങ്ങനെ മരണം വിവേകമതിയാക്കി മനുഷ്യനെ. എന്നാലും മരണത്തിനല്ലേ അവിടെ പ്രതാപം, അവിടെ ദൈവത്തിന് വരേണ്ടി വന്നു. ദൈവത്തിന് വരേണ്ടി വന്നു. ദൈവം എന്തായിട്ട് വന്നു? അനന്തതയായി വന്നു. എൻ്റെ മരണം നിസ്സാരമല്ലേ ഈ അനന്തതയുടെ മുമ്പിൽ എന്ന് എനിക്ക് ബോധ്യം വന്നു. ആ ദൈവമാണ് നന്മതിന്മകളുടെ വൃക്ഷത്തിലെ കനി തിന്നരുത്, തിന്നാൽ മരണമുണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ സർപ്പം പറഞ്ഞതെന്താണ്? മരണമുണ്ടായ എന്നല്ല പറയേണ്ടത്, നമ്മൾ ദൈവതുല്യരായിത്തീരും എന്നതാണ്. മരണത്തിൻ്റെ കുറിച്ചുള്ള അവബോധം ഒരർത്ഥത്തിൽ സർപ്പം പറഞ്ഞതുപോലെ ദൈവതുല്യത ആണ്. ആ ദൈവതുല്യത നിങ്ങൾ വായിക്കുന്ന മികച്ച എല്ലാ കലാനുഭവങ്ങളിൽ നിന്നും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അത് തരുന്ന ഉണർവാണ് വലിയ ഉണർവ്. അതുകൊണ്ട് മർത്യൻ എന്ന പദം അദ്ദേഹത്തിന് കിട്ടിയില്ല, ആ ഭാഷയിൽ അതുണ്ടായിരുന്നില്ല. അതിന് പകരം
ദുർബലമായ ഒരു പദമാണ് ഹൈദഗർക്ക് കിട്ടിയത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ മർത്യൻ എന്ന പദം കൊണ്ട് അദ്ദേഹം തൻ്റെ തത്വചിന്തയെ ശക്തിപ്പെടുത്തുമായിരുന്നു. നമുക്കും അങ്ങനെ ചെയ്യാം. നന്ദി.